ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2024 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2024 ലോഗോസിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. പ്രഭാഷകനിൽ നിന്ന് 2024 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളിൽ നിന്നായി 500 ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി 2 വീഡിയോയായി അപ്ലോഡ് ചെയ്യുകയാണ്. ആദ്യത്തെ വീഡിയോയിൽ 200 ചോദ്യോത്തരങ്ങൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ വീഡിയോയാണ്. 300 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യായാധിപന്മാരിൽ നിന്ന് 900 ചോദ്യങ്ങളും കോറിന്തോസിൽ നിന്ന് 400 ചോദ്യങ്ങളും അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നായി 4000 ചോദ്യങ്ങളടങ്ങുന്ന ഒരു PDF ആവശ്യമുള്ളവർക്ക് നൽകുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ 200 രൂപ ഗൂഗിൾ പേ ചെയ്ത് അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ PDF അയച്ചു തരുന്നതായിരിക്കും. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 201, ചിന്ത വേരൂന്നിയിരിക്കുന്നത് എവിടെ? ഹൃദയത്തിൽ. 202, ചിന്തയ്ക്ക് എത്ര ശാഖകളാണ് ഉള്ളത്? ഏതെല്ലാമാണ് ആ ശാഖകൾ? ചിന്തയ്ക്ക് 4 ശാഖകളാണ് ഉള്ളത്: നന്മ, തിന്മ, ജീവൻ, മരണം. 203, നന്മ, തിന്മ, ജീവൻ, മരണം ഇവയെല്ലാം എന്തിൻ്റെ ശാഖകളാണ്? ചിന്തയുടെ. 204, ചിന്തയുടെ ശാഖകളായ നന്മ, തിന്മ, ജീവൻ, മരണം ഇവയുടെ എല്ലാം നിയന്താവ് എന്ത്? നാവ്. 205, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു? ബുദ്ധിശൂന്യരായി. 206, ശത്രുക്കളെ സമ്പാദിക്കാം എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെപ്പറ്റി? വാചാലതയുള്ളവൻ. 207, പട്ടിണിയാണ് അവന്റെ അനുഭവം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? വാചാലതയുള്ളവനെ പറ്റി. 208, ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? വാചാലതയുള്ളവനെ പറ്റി. 209, തൻ കാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം എവിടെ ഒതുങ്ങും? അവന്റെ വാക്കുകളിൽ. 210, സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ആര്? ജ്ഞാനി. 211, ജ്ഞാനിയുടെ വിവേകത്തിന്റെ ഫലം എങ്ങനെയുള്ളതാണ്? വിശ്വസനീയമാണ്. 212, ജ്ഞാനിയുടെ മേൽ കുന്നുകൂടുന്നത് എന്ത്? സ്തുതി. 213, കാണുന്നവരെല്ലാം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് ആരെ? ജ്ഞാനിയെ. 214, മനുഷ്യന്റെ ദിനങ്ങൾ എങ്ങനെയാണ്? പരിമിതമാണ്. 215, സംഖ്യാതീതമായ ദിനങ്ങൾ ആരുടേതാണ്? ഇസ്രായേലിന്റെ. 216, സ്വജനമധ്യേ ആദരം നേടുന്നതാര്? ജ്ഞാനി. 217, അനശ്വരമാകുന്നത് ആരുടെ നാമമാണ്? ജ്ഞാനിയുടെ. 218, ആത്മപരിശോധന നടത്തേണ്ടത് എപ്പോഴാണ്? ജീവിച്ചിരിക്കുമ്പോൾ. 219, പ്രഭാഷകൻ 37:27 സംബോധന എന്ത്? മകനെ. 220, എന്താണ് ചെയ്യരുത് എന്ന് പ്രഭാഷകൻ 37:27 പറയുന്നത്? ഹാനികരമായത്. 221, എല്ലാവർക്കും എല്ലാം എന്തല്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? നന്നല്ല. 222, എല്ലാവർക്കും എല്ലാം നന്നല്ല എന്ന് പറയുന്ന പ്രഭാഷകൻ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. 223, ആഡംബരത്തിൽ എന്തരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അതിരു കവിഞ്ഞ അഭിനിവേശം. 224, ആർത്തി കാണിക്കരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എവിടെ? ഭക്ഷണത്തിൽ. 225, അമിതാഹാരം എന്തിന് കാരണമാകുന്നു? രോഗത്തിന്. 226, അമിത ഭോജനം ഉണ്ടാക്കുന്നത് എന്ത്? ദഹനക്ഷയം. 227, അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ളത് എന്ത്? അമിത ഭോജനം. 228, അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാവും. ഏത്? അമിത ഭോജനം. 229, അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് എന്തുണ്ടാകും? ദീർഘായുസ്. 230, പ്രഭാഷകൻ 38:1 ആരെ ബഹുമാനിക്കുക എന്നാണ്
പ്രഭാഷകൻ പറയുന്നത് വൈദ്യനെ. 231 വൈദ്യനെ എന്തു ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്, ബഹുമാനിക്കുക. 232 കർത്താവാണ് അവനെ നിയോഗിച്ചത്, ആരെ നിയോഗിച്ച കാര്യമാണ് പ്രഭാഷകൻ പറയുന്നത്, വൈദ്യനെ. 233 വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണമെന്ത്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. 234 വൈദ്യന്റെ ജ്ഞാനം ആരിൽ നിന്നാണ് വരുന്നത്, അത്യുന്നതനിൽ നിന്ന്. 235 ആരാണ് വൈദ്യനെ സമ്മാനിക്കുന്നത്, രാജാവ്. 236 വൈദ്യന്റെ എന്താണ് അവനെ ഉന്നതനാക്കുന്നത്, വൈഭവം. 237 വൈദ്യനെ പ്രശംസിക്കുന്നതാര്, മഹാന്മാർ. 238 മഹാന്മാർ വൈദ്യനെ എന്തു ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്, പ്രശംസിക്കുന്നു. 239 കർത്താവ് ഭൂമിയിൽ നിന്നും എന്ത് സൃഷ്ടിച്ചു എന്നാണ് പ്രഭാഷകൻ 38:4 പറയുന്നത്, ഔഷധങ്ങൾ. 240 ഔഷധങ്ങളെ അവഗണിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്, ബുദ്ധിയുള്ളവൻ. 241 കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ചു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്, തടിക്കഷണം കൊണ്ട്. 242 വെള്ളത്തെ തടിക്കഷണം കൊണ്ട് മധുരീകരിച്ച് കർത്താവ് എന്താണ് വെളിപ്പെടുത്തിയത്, തന്റെ ശക്തി. 243 കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയത് എന്തിന്, മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്. 244 അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവർ എന്തൊക്കെ ചെയ്യുന്നു, വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. 245 മനുഷ്യർ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നത് എങ്ങനെ, കർത്താവ് മനുഷ്യർക്ക് നൽകിയ സിദ്ധികൾ ഉപയോഗിച്ച്. 246 ഔഷധ നിർമ്മാതാവ് കർത്താവ് നൽകിയ സിദ്ധികൾ ഉപയോഗിച്ച് എന്താണ് ഉണ്ടാക്കുന്നത്, മിശ്രിതം. 247 അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല, ആരുടെ, കർത്താവിന്റെ. 248 കർത്താവ് ഭൂമുഖത്ത് വ്യാപിപ്പിക്കുന്നത് എന്ത്, ആരോഗ്യം. 249 പ്രഭാഷകൻ 38:9 സംബോധന എന്ത്, മകനെ. 250 രോഗം വരുമ്പോൾ എന്തു ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്, ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. 251 നീ തെറ്റുകൾ തിരുത്തി എന്തിലേക്ക് തിരിയുക എന്നാണ് പ്രഭാഷകൻ 38:10 പറഞ്ഞിരിക്കുന്നത്, നേരായ മാർഗത്തിലേക്ക്. 252 ഹൃദയത്തിൽ നിന്ന് എന്ത് കഴുകിക്കളയുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്, പാപം. 253 സ്മരണാംശമായി സമർപ്പിക്കേണ്ടത് എന്ത്, നേർത്തമാവ്. 254 പ്രഭാഷകൻ 38:11 എന്തൊക്കെ സമർപ്പിക്കുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്, സുരഭിലബലിയും സ്മരണാംശമായി നേർത്തമാവും. 255 കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് പകരേണ്ടത് എന്ത്, എണ്ണ. 256 അർഹമായ സ്ഥാനം നൽകേണ്ടത് ആർക്ക്, വൈദ്യന്. 257 വൈദ്യന് അർഹമായ സ്ഥാനം നൽകണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. 258 അവനെ, അതായത് വൈദ്യനെ ഉപേക്ഷിക്കരുത്, എന്തുകൊണ്ട്, അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുള്ളത് കൊണ്ട്. 259 വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ച്, വിജയം. 260 രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ഡാഷ് രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രഭാഷകൻ 38:14 പ്രകാരം പൂരിപ്പിക്കുക. ജീവൻ, രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ വൈദ്യൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. 261 വൈദ്യൻ ജീവൻ രക്ഷിക്കുന്നത് എങ്ങനെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്, രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി. 262 അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി, രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി വൈദ്യൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പറയുന്നത്. 263 സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്
തേടേണ്ടി വരുന്നത് എന്ത്? വൈദ്യസഹായം. 264 പ്രഭാഷകൻ 38:16 സംബോധന, മകനെ. 265 മകനെ ആരെ ഓർത്ത് കരയുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മരിച്ചവനെ ഓർത്ത്. 266 മരിച്ചവനെ ഓർത്ത് എങ്ങനെ വിലപിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കഠിന വേദന കൊണ്ട് എന്ന പോലെ. 267 അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. ആരുടെ? മരിച്ചവന്റെ. 268 അതിൽ ഉദാസീനത കാണിക്കരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മരിച്ചവരുടെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ. 269 മരിച്ചവനെ ഓർത്തുള്ള നിന്റെ കരച്ചിൽ എങ്ങനെ ആയിരിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വേദനാപൂർണം. 270 മരിച്ചവനെ ഓർത്തുള്ള നിന്റെ വിലാപം എങ്ങനെയുള്ളതും ആയിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? തീഷ്ണതയുള്ളതും. 271 ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം എന്താണ് ആചരിക്കേണ്ടത്? ദുഃഖം. 272 അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കേണ്ടത് എന്തുകൊണ്ട്? ആരും ആക്ഷേപിക്കാതിരിക്കാൻ. 273 ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ഡാഷ് പ്രഭാഷകൻ 38:17 പ്രകാരം പുരിപ്പിക്കുക, ആശ്വസിക്കുക. 274 മരണത്തിൽ കലാശിക്കുന്നത് എന്ത്? ദുഃഖം. 275 ശക്തി കെടുത്തുന്നത് എന്ത്? ഹൃദയവേദന. 276 ദുഃഖം ശമിക്കുകയില്ലാത്തത് എപ്പോൾ? വിനാശത്തിൽ. 277 ആരുടെ ജീവിതമാണ് ഹൃദയഭാരം നിറഞ്ഞത്? ദരിദ്രന്റെ. 278 നിന്റെ ഹൃദയം എന്തിന് അധീനമാകരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദുഃഖത്തിന്. 279 എന്ത് ഓർത്താണ് ദുഃഖത്തെ അകറ്റിക്കളയേണ്ടത്? ജീവിതാന്തം ഓർത്ത്. 280 അസാധ്യമെന്ന് ഓർക്കേണ്ടത് എന്ത്? തിരിച്ചുവരവ്. 281 മരിച്ചവർക്ക് നീ എന്ത് ചെയ്യുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഒരു നന്മയും. 282 തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർക്കുക, മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഡാഷ് പ്രഭാഷകൻ 38:21 പ്രകാരം പൂരിപ്പിക്കുക, ഉപദ്രവിക്കുകയാണ്. 283 എന്റെ അവസാനം അനുസ്മരിക്കുക അപ്രകാരം തന്നെ എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നിന്റെയും, അതായത് എന്റെ അവസാനം അനുസ്മരിക്കുക അപ്രകാരം തന്നെ, അതായത് എന്റെ അവസാനം എങ്ങനെയോ അങ്ങനെ തന്നെ നിന്റെ അവസാനവും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. 284 ഇന്നലെ ഞാൻ ഇന്ന് ഡാഷ് പ്രഭാഷകൻ 38:22 പ്രകാരം പൂരിപ്പിക്കുക, നീ. ഇന്നലെ ഞാൻ ഇന്ന് നീ. 285 മരിച്ചവർ വിശ്രമിക്കുമ്പോൾ എന്ത് അവസാനിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവനെ കുറിച്ചുള്ള സ്മരണ. 286 അവനെ കുറിച്ചുള്ള, അതായത് മരിച്ചവനെ കുറിച്ചുള്ള സ്മരണം എപ്പോൾ അവസാനിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ. 287 ആശ്വസിക്കുക എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ? മരിച്ചവന്റെ ആത്മാവ് വേർപെട്ടു കഴിയുമ്പോൾ. 288 പണ്ഡിതന്റെ വിജ്ഞാനം ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെ? വിശ്രമത്തെ. 289 വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ ലഭിക്കുന്നത് എന്ത്? ജ്ഞാനം. 290 പ്രഭാഷകൻ 38:25 എങ്ങനെ വിജ്ഞനാകും എന്ന് ചോദിക്കുന്നത് ആരെപ്പറ്റി? കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ. 291 ചാട്ടയിൽ അഭിമാനിക്കുന്നത് ആര്? കലപ്പ പിടിക്കുന്നവൻ. 292 കാളകളെ തെളിക്കുകയും നോക്കുകയും ചെയ്യുന്നവൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? കാളകളെപ്പറ്റി. 293 കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? ഉഴവുചാലുകളെപ്പറ്റി. 294 ഉഴവുചാലുകളെപ്പറ്റി ചിന്തിക്കുന്നവൻ എന്തിലാണ് ശ്രദ്ധിക്കുന്നത്? പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ. 295
രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്നത് ആരെല്ലാം? കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും. 296 രാവും പകലും അധ്വാനിച്ച് മുദ്ര കുത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും മനസ്സിരുത്തുന്നത് എന്തിന്? പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും. 297 ഉലയൂതുന്നത് ആര്? ഇരുമ്പ് പണിക്കാരൻ. 298 അങ്ങനെ തന്നെ എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരൻ. 299 അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ആരുടെ? ഇരുമ്പ് പണിക്കാരന്റെ. 300 ഉലയിലെ ചൂട് ഏറ്റ് ഇല്ലാതാകുന്നതാര്? ഇരുമ്പ് പണിക്കാരൻ. 301 കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. ആരുടെ? ഇരുമ്പ് പണിക്കാരന്റെ. 302 ഇരുമ്പ് പണിക്കാരന്റെ കണ്ണുകൾ പതിയുന്നത് എവിടെ? പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ. 303 ഇരുമ്പ് പണിക്കാരൻ എന്തിലാണ് ദത്തശ്രദ്ധനാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്? പണിത്തരങ്ങൾ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ. 304 കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്നത് ആര്? കുശവൻ. 305 സർവസദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നതാര്? കുശവൻ. 306 എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. ആരുടെ? കുശവന്റെ. 307 കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നത് ആര്? കുശവൻ. 308 കുശവൻ കളിമണ്ണ് പാകമാക്കുന്നത് എങ്ങനെ? കാലുകൊണ്ട് കുഴച്ച്. 309 കുശവൻ കളിമണ്ണ് കാലുകൊണ്ട് കുഴച്ച് എന്തു ചെയ്യുന്നു? പാകമാക്കുന്നു. 310 കുശവൻ ശ്രദ്ധ പതിക്കുന്നത് എന്തിന്? മിനുക്കുന്നതിൽ. 311 എന്ത് വൃത്തിയാക്കുന്നതിലും ശ്രദ്ധിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? തീച്ചുള. കുശവൻ എന്ത് വൃത്തിയാക്കുന്നതിലും ശ്രദ്ധിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? തീച്ചുള. 312 കർഷകർ, കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ, കുശവൻ എന്നിവർ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? കരവിരുതിനെ. 313 ഓരോരുത്തരും താന്താങ്ങളുടെ എന്തിൽ സമർത്ഥരാണ്? തൊഴിലിൽ. 314 താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണെന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാം കുറിച്ചാണ്? കർഷകർ, കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ, കുശവൻ. 315 അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആരെ? കർഷകർ, കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ, കുശവൻ. 316 അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കില്ല. എങ്കിലും അവർ എവിടേക്ക് വിളിക്കപ്പെടുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പൗരസമിതികളിലേക്ക്. 317 പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? കർഷകർ, കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ, കുശവൻ. 318 അവർക്ക് പ്രാമുഖ്യമില്ല എന്ന് പറയുന്നത് എവിടെ? പൊതുസഭയിൽ. 319 അവർ എവിടെ ഇരിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ന്യായാസനത്തിൽ. 320 അവർ ഗ്രഹിക്കുന്നില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെക്കുറിച്ച്? വിധിപ്രസ്താവം. 321 അവർക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കാത്തത് എന്തെല്ലാം? അനുശാസനമോ വിധിപ്രസ്താവമോ. 322 അവർ പ്രയോഗിക്കുന്നില്ല എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്ത്? ആപ്തവാക്യങ്ങൾ. 323 അവർ നിലനിർത്തുന്നത് എന്ത്? ലോകത്തിന്റെ ഘടന. 324 അവരുടെ പ്രാർത്ഥന എന്തിനെ കുറിച്ചാണ്? തങ്ങളുടെ തൊഴിലിനെ കുറിച്ച്. 325 അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ചെയ്യുന്നത് എന്തെല്ലാം? എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. 326 ആരുടെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനാണ് എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത്? അത്യുന്നതന്റെ. 327 അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്താണ് ആരാഞ്ഞറിയുന്നത്? എല്ലാ പൗരാണിക ജ്ഞാനവും. 328
അത്യുന്നതിന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിലാണ് ഔത്സുഖ്യം പ്രദർശിപ്പിക്കുന്നത്? പ്രവചനങ്ങളിൽ. 329. എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുന്നതാര്? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 330. വിശ്രുതരുടെ വാക്ക് വിലമതിക്കുന്നതാര്? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 331. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്താണ് സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യുന്നത്? ഉപമകളുടെ പൊരുൾ. 332. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിന്റെ ആന്തരാർത്ഥമാണ് തേടുക? ആപ്തവാക്യങ്ങളുടെ. 333. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്താണ് സ്വായത്തമാക്കുന്നത്? ഉപമകളുടെ നിഗൂഢതകളെ. 334. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ സേവിക്കുന്നത് ആരെ? മഹാന്മാരെ. 335. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന് ആരുടെ മുമ്പിലും പ്രവേശനമുണ്ട് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഭരണാധിപന്മാരുടെ. 336. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എവിടെ സഞ്ചരിക്കും എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ. 337. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 338. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ വേർതിരിച്ചറിയുന്നത് എന്ത്? മനുഷ്യരുടെ നന്മ തിന്മകൾ. 339. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ മനുഷ്യരുടെ എന്താണ് വേർതിരിച്ചറിയുന്നത്? നന്മ തിന്മകൾ. 340. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ചെയ്യുന്ന എത്ര കാര്യങ്ങളെ കുറിച്ചാണ് പ്രഭാഷകൻ 39:4 പറഞ്ഞിരിക്കുന്നത്? അവ ഏതെല്ലാം? 4 കാര്യങ്ങൾ. മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്, വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കും, മനുഷ്യരുടെ നന്മ തിന്മകൾ വേർതിരിച്ചറിയുന്നു. 341. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 342. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത് എപ്പോൾ? അതിരാവിലെ. 343. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ആരുടെ മുമ്പിലാണ് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്? അത്യുന്നതന്റെ. 344. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിനാണ് യാചിക്കുന്നത്? പാപമോചനത്തിനായി. 345. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. ആരിൽ? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനിൽ. 346. ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയുമ്പോൾ അവൻ എന്തു ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. 347. വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ എന്തു ചെയ്യും? കർത്താവിന് നന്ദി പറയും. 348. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ ചിന്തയും അറിവും എന്തിലേക്കാണ് തിരിയുന്നത്? നേരായ മാർഗത്തിലേക്ക്. 349. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ എന്താണ് നേരായ മാർഗത്തിലേക്ക് തിരിയുന്നത്? ചിന്തയും അറിവും. 350. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിനെക്കുറിച്ചാണ് ധ്യാനിക്കുക? അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച്. 351. അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതാര്? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 352. അത്യുന്നതന്റെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിലൂടെയാണ് അറിവ് പ്രകടമാക്കുന്നത്? പ്രബോധനങ്ങളിലൂടെ. 353. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എന്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. 354. കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുന്നത് ആര്? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 355. അവന്റെ, അതായത് അത്യുന്നതന്റെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ
ജ്ഞാനത്തെ പുകഴ്ത്തുന്നതാര്? അനേകർ. 356. അത്യുന്നതന്റെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനെ അനേകർ എന്തു ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. 357. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ച്? ജ്ഞാനത്തെ. 358. അവന്റെ എന്താണ് അപ്രത്യക്ഷമാവുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്മരണ. 359. തലമുറകളിലൂടെ ജീവിക്കുന്നത് എന്ത്? അവന്റെ നാമം, അതായത് അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ നാമം. 360. അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കുന്നതാര്? ജനതകൾ. 361. സമൂഹം അവന്റെ എന്താണ് ഉദ്ഘോഷിക്കുക? സ്തുതി. 362. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും, സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ആരുടെ? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവന്റെ. 363. ദീർഘകാലം ജീവിച്ചിരുന്നാൽ അവൻ അവശേഷിപ്പിക്കുന്നത് എന്ത്? ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം. 364. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവശേഷിപ്പിക്കുന്നത് ആര്? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 365. ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കുന്നത് എപ്പോൾ? ദീർഘകാലം ജീവിച്ചിരുന്നാൽ. 366. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും, അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. ആര്? അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 367. എങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സുചിന്തതമായ. 368. സുചിന്തതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. 369. പ്രഭാഷകൻ 39:13 സംബോധന എന്ത്? വിശ്വസ്തന്മാരായ പുത്രന്മാരെ. 370. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്റെ വാക്കുകേട്ട് എങ്ങനെ മൊട്ടിടുവിൻ എന്നാണ് പറയുന്നത്? അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ. 371. അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മൊട്ടിടുവിൻ എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരോട്? വിശ്വസ്തന്മാരായ പുത്രന്മാരോട്. 372. വിശ്വസ്തന്മാരായ പുത്രന്മാരെ, എന്തു കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മൊട്ടിടുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എന്റെ വാക്കുകേട്ട്. 373. എങ്ങനെയാണ് സൗരഭ്യം പരത്തേണ്ടത്? കുന്തുരുക്കം പോലെ. 374. എന്തുപോലെ പൂവണിയുകയും ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ലില്ലി പോലെ. 375. എന്ത് ആലപിക്കുകയും ചെയ്യുവിൻ എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? സ്തുതിഗീതം. 376. പ്രഭാഷകൻ 39:14 പ്രകാരം എന്തു നിമിത്തമാണ് അവിടത്തെ വാഴ്ത്തേണ്ടത്? കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം. 377. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടത്തെ എന്തു ചെയ്യുവിൻ എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? അവിടത്തെ വാഴ്ത്തുവിൻ. 378. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടത് എങ്ങനെ? തുതികളോടും ഗാനാലാപനത്തോടും വീണാനാദത്തോടും കൂടെ. 379. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ചെയ്യേണ്ടത് എന്ത്? അവിടത്തോട് നന്ദി പറയുക. 380. നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ ശേഷം പ്രഭാഷകൻ പറയുന്നത് എന്ത്? എല്ലാം കർത്താവിന്റെ പ്രവൃത്തികളാണ്, അവയെല്ലാം അത്യുത്തമമാണ്, അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. 381. അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നത് എന്ത്? അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെ. 382. ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ലാത്തത് എന്ത്? ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ. 383. യഥാകാലം വെളിവാകുന്നത് എന്ത്? ഇതെന്ത്, എന്തുകൊണ്ട് എന്നിവ. 384. അവിടുന്ന് അരുൾ ചെയ്തപ്പോൾ സംഭവിച്ചതെന്ത്? ജലം കുന്നുകൂടി. 385. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതെന്ത്? ജലാശയങ്ങൾ. 386. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ നിറവേറുന്നത് എന്ത്? അവിടുത്തെ ഇഷ്ടം. 387. ആർക്കും സാധ്യമല്ല എന്ന് പ്രഭാഷകൻ 39:18 പറയുന്നത് എന്ത്? അവിടുത്തെ രക്ഷാകര ശക്തിയെ
പരിമിതമാക്കുക. 388 അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക. ഡാഷ് പ്രഭാഷകൻ 39:18 പ്രകാരം പൂരിപ്പിക്കുക, ആർക്കും സാധ്യമല്ല. 389 മർത്യന്റെ പ്രവൃത്തികൾ കാണിക്കുന്നത് ആര്? അവിടുന്ന്, അതായത് കർത്താവ്. 390 എവിടെ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന്. 391 അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത്? മർത്യന്റെ പ്രവൃത്തികൾ. 392 ഒന്നും അവിടുത്തേക്ക് എന്തല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്, വിസ്മയകരമല്ല. 393 ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. 394 നദിയെന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നത് എന്ത്? അവിടുത്തെ അനുഗ്രഹം. 395 അവിടുത്തെ അനുഗ്രഹം വരണ്ട ഭൂമിയെ കുതിർക്കുന്നത് എങ്ങനെ? വെള്ളപ്പൊക്കം പോലെ. 396 അവിടുന്ന് ശുദ്ധജലത്തെ എന്താക്കി മാറ്റുന്നു? ഉപ്പാക്കി മാറ്റുന്നു. 397 അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ അവിടുത്തെ കോപത്തിനിരയാകുന്നത് എന്ത്? ജനതകൾ. 398 അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ എന്തിനിരയാകും? കോപത്തിന്. 399 അവിടുത്തെ മാർഗം ഋജുവായത് ആർക്ക്? വിശുദ്ധർക്ക്. 400 അവിടുത്തെ മാർഗം ആർക്കാണ് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതായിരിക്കുന്നത്? ദുഷ്ടർക്ക്. 401 ആദ്യ മുതൽ തന്നെ ദുഷ്ടർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്ത്? തിന്മ. 402 ദുഷ്ടർക്ക് വേണ്ടി തിന്മ സൃഷ്ടിക്കപ്പെട്ടത് എപ്പോൾ? ആദ്യ മുതൽ തന്നെ. 403 ആദ്യ മുതൽ തന്നെ ശിഷ്ടർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്ത്? നന്മ. 404 തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ആർക്കു വേണ്ടിയാണ് ആദ്യ മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത്? ശിഷ്ടർക്ക് വേണ്ടി. 405 മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ എത്ര? ഏവ. 10 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 ജലം, 2 അഗ്നി, 3 ഇരുമ്പ്, 4 ഉപ്പ്, 5 ഗോതമ്പ്, 6 പാൽ, 7 തേൻ, 8 വീഞ്ഞ്, 9 എണ്ണ, 10 വസ്ത്രം. 406 ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാൽ, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം. ഇവയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലെ എന്താണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്, പ്രാഥമിക ആവശ്യങ്ങൾ. ഇതെല്ലാം ക്രമമായി തന്നെ പഠിക്കുക, ഈ 10 കാര്യങ്ങളും. 407 ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു എന്ന് പ്രഭാഷകൻ 39:27 പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളായ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാൽ, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം എന്നിവയെ പറ്റി. 408 ആർക്കാണ് പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നന്മയായി പരിണമിക്കുന്നത്? ദൈവഭക്തർക്ക്. 409 മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം തിന്മയായി പരിണമിക്കുന്നത് ആർക്ക്? ദുഷ്ടർക്ക്. 410 പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട എന്തുണ്ട് എന്നാണ് പ്രഭാഷകൻ 39:28 പറയുന്നത്, കാറ്റുകൾ. 411 പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ എങ്ങനെ ആഞ്ഞടിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്, കോപാവേശത്താൽ. 412 പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ എപ്പോഴാണ് ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കുന്നത്? സംഹാര മുഹൂർത്തത്തിൽ. 413 സംഹാര മുഹൂർത്തത്തിൽ അവ, അതായത് പ്രതികാരത്തിനായി സൃഷ്ടിച്ച കാറ്റുകൾ എന്തു ചെയ്യുന്നു? ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കുന്നു. 414 പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് ആരുടെ എന്താണ് ശമിപ്പിക്കുന്നത്? സൃഷ്ടാവിന്റെ കോപം. 415 പ്രഭാഷകൻ 39:29 പ്രകാരം പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാം? അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി. 416 പ്രഭാഷകൻ 39:30 പറയുന്ന ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും
തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കുവാനുള്ള വാളും എന്തിനുള്ളതാണ് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ. 417 പ്രഭാഷകൻ 39:30 പ്രകാരം പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാം? ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകൾ, തേളുകൾ, അണലികൾ, ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാൾ. 418 ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ളത് എന്ത്? വാൾ. 419 അവിടുത്തെ കൽപ്പനകളിൽ അവ ആഹ്ലാദം കൊള്ളും, കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയെ പറ്റി. 420 അവിടുത്തെ കൽപ്പനയിൽ ആഹ്ലാദം കൊള്ളുന്നവ എന്തിനു വേണ്ടിയാണ് ഒരുങ്ങിയിരിക്കുന്നത്? കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി. 421 കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി അവ എന്ത് ചെയ്യുന്നു? ഒരുങ്ങിയിരിക്കുന്നു. 422 എപ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? സമയം വരുമ്പോൾ. 423 സമയം വരുമ്പോൾ അവ എന്ത് ചെയ്യുകയില്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല. 424 പ്രഭാഷകൻ 39:32 പ്രകാരം ഇവ രേഖപ്പെടുത്താനുള്ള കാരണമെന്ത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആദിമുതൽ തന്നെ ഇത് ബോധ്യപ്പെടുകയാൽ. 425 കർത്താവിന്റെ പ്രവൃത്തികൾ എപ്രകാരമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തമമാണ്. 426 യഥാസമയം അവിടുന്ന് നിറവേറ്റുന്നത് എന്ത്? ആവശ്യങ്ങൾ. 427 ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണമെന്ത്? ഓരോന്നും യഥാകാലം നന്മയായി തെളിയും എന്നതിനാൽ. 428 ഒന്ന് മറ്റൊന്നിനേക്കാൾ ഡാഷ് പറയാനാവില്ല. പ്രഭാഷകൻ 39:34 പ്രകാരം പൂരിപ്പിക്കുക മോശമാണെന്ന്. 429 എങ്ങനെയാണ് കർത്താവിന്റെ നാമം വാഴ്ത്തേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച്. 430 അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമം വാഴ്ത്തുവിൻ എന്ന് പ്രഭാഷകൻ 39:35 പറയുന്നു. അങ്ങനെ പറയാനുള്ള കാരണമെന്ത്? ഓരോന്നും യഥാകാലം നന്മയായി തെളിയും എന്നതിനാൽ. 431 ഓരോരുത്തർക്കും എന്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ 40:ത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. ധാരാളം ജോലി. 432 മാതാവിന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആരുടെ മേലാണ് ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നത്? ആദത്തിന്റെ സന്തതികളുടെ മേൽ. 433 അവരുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെക്കുറിച്ചാണ്. ആരുടെ? ആദത്തിന്റെ സന്തതികളുടെ. 434 വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായതാര്? രാജാവ്. 435 പൊടിയിലും ചാരത്തിലും കഴിയുന്നതാര്? എളിയവൻ. 436 രാജകീയാംഗിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും എന്തിനെല്ലാമാണ് അധീനരായിരിക്കുന്നത്? കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക്. 437 പ്രഭാഷകൻ 40:3-4 വാക്യങ്ങളിൽ പരാമർശിക്കുന്ന വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവിന്റെ വേഷവിധാനം എന്ത്? രാജകീയാംഗിയും കിരീടവും. 438 പ്രഭാഷകൻ 40:3-4 വാക്യങ്ങളിൽ പരാമർശിക്കുന്ന പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവന്റെ വേഷവിധാനം? ചാക്കുടുക്കുന്നു. 439 വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് ഉളവാക്കുന്നത് എന്ത്? വിഭ്രാന്തി. 440 നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നത് എപ്പോൾ? കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ. 441 അവന് ഡാഷ് അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. പ്രഭാഷകൻ 40:6 പ്രകാരം പൂരിപ്പിക്കുക വിശ്രമം. 442 ഉറക്കത്തിലും അവനെ ദുസ്വപ്നങ്ങൾ അസ്വസ്ഥനാക്കുന്നത് എന്തുപോലെയാണ്?
ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെയും യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെയും. 443 ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോൾ എന്നതുപോലെയും യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെയും അവൻ അസ്വസ്ഥനാകുന്നത് എന്തിനാലാണ്? ദുസ്വപ്നങ്ങളാൽ. 444 എപ്പോഴാണ് അവൻ ഞെട്ടി ഉണരുന്നത്? രക്ഷയോട് അടുക്കുമ്പോൾ. 445 അവൻ വിസ്മയിക്കുന്നത് എപ്പോൾ? ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ. 446 എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്കും ഏഴിരട്ടിയായി വന്നു ചേരുന്നത് എന്തെല്ലാം? മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും. 447 ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്കു വേണ്ടിയാണ്. എന്തെല്ലാം? മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും. 448 അവർ നിമിത്തം ജലപ്രളയമുണ്ടായി. ആരു നിമിത്തം? ദുഷ്ടർ നിമിത്തം. 449 മണ്ണിലേക്ക് മടങ്ങുന്നത് എന്ത്? മണ്ണിൽ നിന്നു വന്നത്. 450 ജലത്തിലേക്ക് മടങ്ങുന്നത് എന്ത്? ജലത്തിൽ നിന്നും വന്നത്. 451 എന്തെല്ലാം നിർമാർജനം ചെയ്യപ്പെടുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കൈക്കൂലിയും അനീതിയും. 452 എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? വിശ്വസ്തത. 453 അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്തിന് സംഭവിക്കുന്നത് എന്തെല്ലാം? കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോവുകയും ചെയ്യും. 454 അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് എങ്ങനെയാണ് അപ്രത്യക്ഷമാവുക? കുത്തിയൊഴുക്ക് പോലെ. 455 അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് തകർന്നു പോകുന്നത് എങ്ങനെ? ഭയാനകമായ ഇടിമുഴക്കം പോലെ. 456 ഔദാര്യശീലന് ലഭിക്കുന്നത് എന്ത്? സന്തോഷം. 457 പാപികൾക്ക് സംഭവിക്കുന്നത് എന്ത്? നിശേഷം പരാജയപ്പെടും. 458 ദൈവഭയമില്ലാത്തവന്റെ സന്തതിക്ക് സംഭവിക്കുന്നത് എന്ത്? അധികം ശാഖ ചൂടുകയില്ല. 459 വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ് അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ദൈവഭയമില്ലാത്തവന്റെ സന്തതികളെ കുറിച്ച്. 460 ഏത് പുല്ലിനെയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാവുന്നത് എന്ത്? ജലാശയ തീരത്തിലോ നദീതീരത്തിലോ വളരുന്ന ഞാങ്ങണ. 461 എന്താണ് അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത്? കാരുണ്യം. 462 എന്നേക്കും നിലനിൽക്കുന്നതായി പ്രഭാഷകൻ 40:17 പറഞ്ഞിരിക്കുന്നത് എന്ത്? ദാനധർമ്മം. 463 ജീവിതം മധുരതരമാകുന്നത് ആർക്കെല്ലാം? സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. 464 നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ്. ആരെക്കാൾ? സ്വാശ്രയശീലനെയും അധ്വാനപ്രിയനെയും കാൾ. 465 ഒരുവന്റെ പേര് നിലനിർത്തുന്നത് എന്ത്? സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. 466 സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും എന്തു നിലനിർത്തുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഒരുവന്റെ പേര് നിലനിർത്തുന്നു. 467 നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയും കാൾ വിലമതിക്കപ്പെടുന്നു. ഇവിടെ ഇവ എന്നതുകൊണ്ട് പ്രഭാഷകൻ അർത്ഥമാക്കുന്നത് എന്തെല്ലാം? സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. 468 ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് എന്തെല്ലാം? വീഞ്ഞും സംഗീതവും. 469 വീഞ്ഞും സംഗീതവും ഹൃദയത്തെ എന്തു ചെയ്യുന്നു? ആനന്ദിപ്പിക്കുന്നു. 470 ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ? ഏവയേക്കാൾ? വീഞ്ഞിനെയും സംഗീതത്തെയും കാൾ. 471 ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നത് എന്തെല്ലാം? കുഴലും കിന്നരവും. 472 ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. ഏവയേക്കാൾ? കുഴലും കിന്നരവും വർദ്ധിപ്പിക്കുന്ന ഗാനമാധുരിയേക്കാൾ. 473 കണ്ണിന് ആനന്ദം നൽകുന്നത് എന്തെല്ലാം? പ്രസന്നതയും സൗന്ദര്യവും. 474 പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് നൽകുന്ന ആനന്ദത്തെക്കാൾ ആനന്ദദായകമായത് എന്ത്? വയലിലെ ഇളം തളിരുകൾ. 475 എപ്പോഴും സ്വാഗതാർഹമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ചാണ്? സുഹൃത്ത് സഹചാരി എന്നിവരെ കുറിച്ച്. 476 സുഹൃത്തിനെയും സഹചാരിയെയും കാൾ ഹൃദ്യമായത് ആരുടെ സന്ദർശനമാണ്? ഭാര്യാഭർത്താക്കന്മാരുടെ.
477 ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം എന്തിനേക്കാൾ ഹൃദ്യമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സുഹൃത്തിനെയും സഹചാരിയെയും കാൾ. 478 വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത് ആരെല്ലാം? സഹോദരരും സഹായകരും. 479 സഹോദരരും സഹായകരും എപ്പോൾ ഉപകരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വിഷമസന്ധികളിൽ. 480 ദാനധർമ്മം ഇവരെക്കാൾ സുരക്ഷിതമായ അഭയമാണ്. ആരെക്കാൾ? സഹോദരരെയും സഹായകരെയും കാൾ. 481 സഹോദരരെയും സഹായകരെയും കാൾ സുരക്ഷിതമായ അഭയം എന്ത്? ദാനധർമ്മം. 482 ദാനധർമ്മം എന്താണെന്നാണ് പ്രഭാഷകൻ 40:24 പറയുന്നത്? സുരക്ഷിതമായ അഭയം. 483 പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്തെല്ലാം? സ്വർണവും വെള്ളിയും. 484 സ്വർണവും വെള്ളിയും എന്തു ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. 485 സദുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തിനേക്കാൾ? സ്വർണത്തെയും വെള്ളിയെയും കാൾ. 486 സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമായത് എന്ത്? സദുപദേശം. 487 ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നത് എന്തെല്ലാം? ധനവും ബലവും. 488 ധനവും ബലവും എന്തിനെയാണ് ഉത്തേജിപ്പിക്കുന്നത്? ഹൃദയത്തെ. 489 ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. എന്തിനേക്കാൾ? ധനത്തെയും ബലത്തെയും കാൾ. 490 ധനത്തെയും ബലത്തെയും കാൾ അഭികാമ്യമായത് എന്ത്? ദൈവഭക്തി. 491 ഏത് മഹത്വത്തെയും കാൾ നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് എന്ത്? ദൈവഭക്തി. 492 എങ്ങനെ ജീവിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഭിക്ഷുവിനെ പോലെ. 493 ഭിക്ഷാടനത്തെക്കാൾ ഭേദം എന്ത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? മരണം. 494 മരണം എന്തിനേക്കാൾ ഭേദമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഭിക്ഷാടനത്തെക്കാൾ. 495 ഒരുവന്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ലാതാകുന്നത് എപ്പോൾ? ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ. 496 അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നത് ആര്? മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവൻ. 497 നിർലജ്ജന്റെ നാവിന് മധുരമായത് എന്ത്? ഭിക്ഷാടനം. 498 നിർലജ്ജന്റെ നാവിനെ ഭിക്ഷാടനം മധുരതരമാണെങ്കിലും അവന്റെ ഉദരത്തിൽ ജ്വലിക്കുന്നത് എന്ത്? അഗ്നി. 499 ഉദരത്തിൽ അഗ്നി ജ്വലിക്കുന്നത് ആർക്ക്? ഭിക്ഷാടനം നാവിന് മധുരമായിരിക്കുന്ന നിർലജ്ജന്. 500 പ്രഭാഷകൻ 40:12 എന്നേക്കും നിലനിൽക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ത്? വിശ്വസ്തത. ഇങ്ങനെ 500 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 2024 ലോഗോസിന് നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ ഭാഗങ്ങളിൽ നിന്നായി തയ്യാറാക്കിയിട്ടുള്ളത്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് 3 വീഡിയോ കൂടി ചെയ്യാനുണ്ട്. 3 വീഡിയോയിലായി 1000 ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ ആകെ 2800 ചോദ്യങ്ങൾ. ഈ 2800 ചോദ്യങ്ങൾ 2-3 ആവൃത്തി കേട്ടുകൊണ്ട് പോയാൽ ഉറപ്പായും നിങ്ങൾക്ക് 90-ൽ കൂടുതൽ മാർക്ക് കരസ്ഥമാക്കാനായി സാധിക്കും. ഇനി 2 ആഴ്ച മാത്രമാണ് നമുക്ക് മുന്നിൽ പരീക്ഷയ്ക്കായി ഉള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മയും അനുഗ്രഹങ്ങളും വിജയാശംസകളും ആദ്യം തന്നെ നേരുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.